തന്റെ അഹങ്കാരമാണ് ഒരു മനുഷ്യന്റെ നാശത്തിന് കാരണം. അച്ചടക്കം വിജയത്തിന് തുണയായിട്ട് എന്നും ഉണ്ടാവും. ഒരു ചെറിയ വണ്ട് ഈ ആനയോട് എങ്ങനെ മത്സരിക്കുന്നു എന്ന് നമുക്ക് കാണണ്ടേ? ഗർവിഷ്ഠയായ തേനീച്ച. ഒരിക്കൽ ഒരു കാട്ടിൽ ഒരു മനോഹരിയായ തേനീച്ച ജീവിച്ചിരുന്നു. അവൾ സുന്ദരിയായതുകൊണ്ട് ഗർവിഷ്ഠയായിരുന്നു, അഹങ്കാരിയുമായിരുന്നു. ഒരു ദിവസം അവൾ പറന്നു പോകുമ്പോൾ ഒരു ആനക്കുട്ടിയെ കണ്ടു. അവൾ ചെന്ന് അതിന്റെ ചെവിയിലിരുന്നു. ഹേയ്, നീ ആരാ? ഞാനാണ് ഏറ്റവും സുന്ദരിയായ തേനീച്ച. നിനക്കെന്നെ അറിയില്ലേ? നിനക്കൊരു വലിയ തടിച്ച ശരീരം ഉണ്ടെങ്കിൽ എനിക്ക് മനോഹരമായ ചിറകുകളുണ്ട്. അതറിയാമോ നിനക്ക്? ഓ, അത് ശരി. നിന്നെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നീ എങ്ങോട്ടാ പോകുന്നേ? ഓ, എവിടെ വേണമെങ്കിലും എനിക്ക് പോവാം. കണ്ടോ, ഈ മനോഹരമായ ചിറകുകൾ വിരിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എവിടെ വേണമെങ്കിലും പറക്കാം. നിനക്കും പറ്റില്ല, പക്ഷെ ഒരു വിധത്തിൽ നമ്മൾ തുല്യരാണ്. കാരണം നിനക്കൊരു തുമ്പിക്കൈ ഉണ്ടെങ്കിൽ എനിക്ക് ചെറിയ കൊമ്പുണ്ട്. അതിനും ആനക്കുട്ടി വെറുതെ തലയാട്ടി. പക്ഷേ എനിക്ക് എന്റെ ഈ കൊമ്പ് കൊണ്ട് പൂക്കളിൽ നിന്ന് തേൻ നുകരാൻ സാധിക്കും. പക്ഷെ നിന്റെ തുമ്പിക്കൈ കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് ഞാനാ നിന്നേക്കാൾ വലിയതായി. തേനീച്ച ഇങ്ങനെ പറയുമ്പോഴേക്കും ഒരു വലിയ കാറ്റ് ആഞ്ഞടിച്ചു. അത് കൊടുങ്കാറ്റായി മാറി. ഇലകളും ചുള്ളിക്കമ്പുകളും മണ്ണും ചവറും ചുറ്റും പറക്കാൻ തുടങ്ങി. ആ ചെറിയ തേനീച്ചയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവളെയും ആ കൊടുങ്കാറ്റ് പറത്തിക്കൊണ്ടുപോയി. ആനക്കുട്ടി സഹായത്തിനെത്തുമ്പോഴേക്കും അവൾ ചവറുകൾക്കിടയിലൂടെ പറന്ന് അപ്രത്യക്ഷയാകുന്നതാണ് കണ്ടത്. ആനക്കുട്ടി അതിന്റെ വലിയ തടിച്ച ശരീരത്തെ താങ്ങി നിർത്തുന്ന നാല് കാലുകളും ഗർവമില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയവും കൊണ്ട് മെല്ലെ മുന്നോട്ട് നടന്നു. അഹങ്കാരം ആപത്ത് വരുത്തും. ഈച്ചയ്ക്ക് എത്ര കാലുകളുണ്ട്? 2, 6, 8, 10. ആറ്. ഉത്തരം ശരിയാണ്.